ശാസ്ത്ര ലോകത്തെ എന്നും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു സംഭവമാണ് അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ അജ്ഞാത വസ്തുക്കൾ അഥവാ യുഎഫുകളെ കണ്ടെത്തിയതായ നിരവധി സംഭവങ്ങളുണ്ട്. അത്തരത്തിൽ ഏറെ അജ്ഞാതമായ കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ISS ലൈറ്റ് ബി. 2016 രേഖപ്പെടുത്തിയ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. നാസയുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ വിചിത്രവും പ്രകാശപൂരിതവുമായ ഒരു വസ്തുവിനെയാണ് ഇവിടെ കണ്ടെത്തിയത്. ഇതിനെ സംബന്ധിച്ച് നിരവധിയായ പഠനങ്ങൾ നടത്തുകയുണ്ടായി. യൂട്യൂബിൽ ഏറെ പ്രചാരം നേടിയ ഒരു വീഡിയോയും ഉണ്ടായിരുന്നു. 2016 ഏപ്രിൽ 24 ഏകദേശം പുലർച്ചെ 12:46 ഈ പ്രകാശം കണ്ടെത്തുന്നത്. അതിവേഗം മിന്നിമറയുന്ന നിലയിലായിരുന്നു ഇത് കണ്ടെത്തിയത്. സമാനമായ രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ നാസ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ വാദപ്രതിവാദങ്ങൾ ശാസ്ത്രലോകത്ത് ഉയർന്നു വരികയുണ്ടായി. സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് തട്ടുന്ന ചില ഗോൾഡ് ഫോയിൽ സാറ്റലൈറ്റ് ക്യാമറ ലെൻസുമായി ചേർന്ന് നക്ഷത്ര സ്ഫോടനം ഉണ്ടാകുന്നതാകാം ഇതെന്ന് ആയിരുന്നു അത്. ഇതിനെ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യവുമായി ബന്ധപ്പെടുത്തിയും നിരവധിയായ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. നമ്പർ 9, STS-48 ഇൻസിഡന്റ്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും 1991 സെപ്റ്റംബർ 12 വിക്ഷേപിച്ച ഒരു സ്പേസ് ഷട്ടിൽ ദൗത്യമായിരുന്നു STS-48. റൺവേ 22 എഡ്വേർഡ് എയർഫോഴ്സ് ബേസിൽ സെപ്റ്റംബർ 18 പുലർച്ചെ 12:38 ദൗത്യമിറങ്ങി. ഭൂമിയുടെ 81 വിപ്ലവത്തിലൂടെ ദൗത്യം പൂർത്തിയാക്കി 2.2 ദശലക്ഷം മൈലുകൾ സഞ്ചരിക്കുകയുണ്ടായി. 5 ബഹിരാകാശ സഞ്ചാരികൾ നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും നിരവധിയായ ഉപഗ്രഹങ്ങൾ വിന്യസിക്കുകയും ചെയ്തു. മൊത്തം വിക്ഷേപണ പിണ്ഡം 240,000 pounds ആയിരുന്നു. 1991 സെപ്റ്റംബർ 15 ഭ്രമണപഥത്തിലായിരിക്കുമ്പോൾ കൃത്രിമമോ നിയന്ത്രിതമോ ആയ രീതിയിൽ പറക്കുന്ന അജ്ഞാത വസ്തുക്കളെ ഇവർ കണ്ടെത്തുകയുണ്ടായി. എഞ്ചിൻ ജെറ്റുകളോട് പ്രതികരിക്കുന്ന ഐസ് കണികകൾ എന്നാണ് നാസ ഈ വസ്തുക്കളെ വിശദീകരിച്ചത്. ഫിലിപ്പ് ഡി പ്ലേറ്റ് എന്ന വ്യക്തി തന്റെ ബാഡ് ആസ്ട്രോണമി എന്ന പുസ്തകത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്പർ 8, കൈക്കൗറ ലൈറ്റ്സ്. 1978 ഡിസംബറിൽ ന്യൂസിലൻഡിന്റെ തെക്കൻ ദ്വീപിന്റെ വടക്കുകിഴക്ക് ഭാഗത്തുള്ള കൈക്കൗര പർവ്വതനിരകൾക്ക് മുകളിൽ ആകാശത്ത് പറന്ന യുഎഫ്ഒ ദൃശ്യങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് ന്യൂസിലൻഡ് മാധ്യമങ്ങൾ നൽകിയ ഒരു പേരായിരുന്നു കൈക്കൗര ലൈറ്റ്സ്. ഡിസംബർ 21 സേഫെയർ ലിമിറ്റഡ് കാർഗോ എയർക്രാഫ്റ്റിന്റെ ജീവനക്കാർ അവരുടെ ആംസ്ട്രോങ് വിറ്റ്വർത്ത് AW-660 ആർഗോസ് വിമാനത്തിനു ചുറ്റും അപരിചിതമായ ലൈറ്റുകൾ ശ്രദ്ധിക്കുകയുണ്ടായിരുന്നു. അതവരുടെ വിമാനത്തിനൊപ്പം കുറച്ച് മിനിറ്റുകളോളം ഉണ്ടായിരുന്നു. പിന്നീട് അപ്രത്യക്ഷമാവുകയും മറ്റൊരിടത്ത് വീണ്ടും പ്രത്യക്ഷമാവുകയും ചെയ്തു. വളരെ വലുതും 5 ഉൾപ്പെടുന്ന തരത്തിലായിരുന്നു ഇത് കാണപ്പെട്ടത്. വെല്ലിംഗ്ടണിലെ എയർക്രാഫ്റ്റ് കൺട്രോൾ റഡാറിലും ഈ വസ്തുക്കൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വസ്തുക്കൾ എന്താണെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. നമ്പർ 7, ഫീനിക്സ് ലൈറ്റ്സ്. 1997 മാർച്ച് 13 അമേരിക്കയിലെ അരിസോണ, നെവാഡ എന്നീ പ്രദേശങ്ങളിൽ കാണപ്പെട്ട യുഎഫ്ഒ ലൈറ്റുകളെ വിശേഷിപ്പിച്ചത് ഫീനിക്സ് ലൈറ്റ്സ് എന്ന പേരിലാണ്. മെക്സിക്കോയുടെ ചില ഭാഗങ്ങളിലും ഇത് കണ്ടെത്തുകയുണ്ടായി. രാത്രി 7:30 to 10:30 ഇടയിൽ നെവാഡ ലൈൻ മുതലാണ് ഈ പ്രകാശം കാണപ്പെടുവാൻ ആരംഭിച്ചത്. ഇത് ഇവിടെ നിന്നും ആരംഭിച്ച് ടക്സണിന്റെ അഗ്രം വരെ ഏകദേശം 450 km ദൂരം സഞ്ചരിക്കുകയുണ്ടായി. 10,000 ആളുകൾക്ക് ഈ അത്ഭുത സംഭവത്തിന് സാക്ഷിയാകുവാൻ സാധിച്ചിരുന്നു. ഏകദേശം 6 ഗോളാകൃതിയിലുള്ള പ്രകാശം അതിവേഗം സഞ്ചരിക്കുന്നതായാണ് ഇവർക്ക് കാണുവാൻ സാധിച്ചത്. അക്കാലത്തെ അരിസോണയിലെ ഗവർണറായിരുന്ന സിമ്മിംഗ്ടണിനും ഇതിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചിരുന്നു. നമ്പർ 6, ചിലിയൻ നേവി. 2 പഠനത്തിന് ശേഷം 2014 നാവികസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നും ചിത്രീകരിച്ച അജ്ഞാത ബഹിരാകാശ വസ്തുവിന്റെ 9 നീണ്ടു നിൽക്കുന്ന വീഡിയോ ചിലിയൻ അധികൃതർ പുറത്തുവിടുകയുണ്ടായി. എന്നാൽ ഇവരുടെ ഭാഗത്ത് നിന്നും അത്ര വ്യക്തമായ രീതിയിലുള്ള വിശദീകരണങ്ങൾ ഒന്നും തന്നെ ആദ്യ സമയങ്ങളിൽ ലഭിച്ചിരുന്നില്ല. 2014 നവംബർ 11 നാവികസേന ക്യാപ്റ്റനും സാങ്കേതിക വിദഗ്ധനും സാന്റിയാഗോയുടെ പടിഞ്ഞാറ് ചിലിയൻ തീരത്ത് വടക്കോട്ട് പറക്കുന്ന പതിവ് പകൽ സമയ പെട്രോളിംഗ് ദൗത്യത്തിനിടയിലായിരുന്നു അജ്ഞാത വസ്തുവിനെ കണ്ടെത്തിയത്. ചില മാധ്യമങ്ങൾ ഇതിനെ ചില്ലിംഗ് എന്ന തലക്കെട്ടോടുകൂടിയാണ് വിശേഷിപ്പിച്ചിരുന്നത്. ആദ്യമായിട്ടായിരുന്നു ഒരു അജ്ഞാത വസ്തുവിന്റെ ഉയർന്ന നിലവാരമുള്ള വീഡിയോയിൽ 9 പിടിക്കപ്പെടുകയും 2 സാക്ഷികൾ അത് കാണുകയും ചെയ്യുന്നത്. നമ്പർ 5, മെക്സിക്കൻ എയർഫോഴ്സ് വീഡിയോ. 2014 മാർച്ച് 5 മെക്സിക്കൻ എയർഫോഴ്സ് ഏകദേശം 15,000 ഉയരത്തിൽ 15 യുഎഫുകളെ കണ്ടെത്തുകയായിരുന്നു. തെക്കൻ കാവക്ഷ സംസ്ഥാനത്തിന് മുകളിലൂടെയായിരുന്നു ഇത് കാണുവാൻ സാധിച്ചത്. ഈ വീഡിയോ
വീഡിയോ ടേപ്പുകളിൽ തെളിച്ചമുള്ള വസ്തുക്കളെയും ചില കട്ടിയേറിയ പ്രകാശ വസ്തുക്കളെയും കാണുവാൻ എയർഫോഴ്സ് സാങ്കേതിക വിദഗ്ധർക്ക് സാധിച്ചു. വൈകുന്നേര സമയത്ത് അതിവേഗ പ്രത്യേക രീതിയിൽ സഞ്ചരിക്കുന്ന രീതിയിലാണ് ഇത് ലഭിച്ചിരുന്നത്. ഇൻഫ്രാറെഡ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൈലറ്റുമാർ ലൈറ്റുകൾ ചിത്രീകരിച്ചു. ഇതിലൂടെയാണ് ഇതിന്റെ വ്യക്തമായ വിശദാംശങ്ങൾ മെക്സിക്കൻ അധികൃതർക്ക് ലഭിക്കുന്നത്. റഡാർ ഓപ്പറേറ്റർ ലെഫ്റ്റനന്റ് ജർമ്മൻമാരിൻ ഏറെ വികാരഭരിതനായാണ് ഈ സംഭവത്തെ കുറിച്ച് സംസാരിക്കുന്നത്. താൻ ആ സമയം ഏറെ ഭയപ്പെട്ടിരുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു. വിമാനത്തിന്റെ ക്യാപ്റ്റൻ മേജർ ബദ്ഗലനോ ആയിരുന്നു. നമ്പർ 4, അഗ്വാഡില്ല എയർപോർട്ട് ഇൻസിഡന്റ്. വളരെ വ്യത്യസ്തവും ദുരൂഹത നിറഞ്ഞതുമായ മറ്റൊരു സംഭവത്തെയാണ് ഇവിടെ നാം കാണുവാൻ പോകുന്നത്. അന്തരീക്ഷത്തിലൂടെ മാത്രമല്ല വെള്ളത്തിലൂടെയും ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന വസ്തുക്കൾ ഉണ്ട് എന്ന അനുമാനത്തിലേക്ക് എത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് പ്യൂട്ടോറിക്കയിൽ നിന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ. അസാധാരണമായ രീതിയിലുള്ള വസ്തുവിനെ അഗാഡില്ല എന്ന പ്രദേശത്തിന്റെ ഭാഗങ്ങളിൽ കണ്ടെത്തുകയായിരുന്നു. CSU UAP സ്റ്റഡീസിനായുള്ള സയന്റിഫിക് കോയിലേഷൻ, ശാസ്ത്രജ്ഞർ, മിലിറ്ററി അനലിസ്റ്റുകൾ എന്നിവരുടെ ഒരു സംഘം ഈ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാലം ഇത്രയും കഴിഞ്ഞിട്ടും ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇതുവരെ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. നമ്പർ 3, ഗോ ഫാസ്റ്റ്. 2004, 2005, 2015 എന്നീ വർഷങ്ങളിൽ 4 നാവിക സേനാംഗങ്ങൾ USA നേവി യുദ്ധവിമാനങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയ കോക്ക്പിറ്റ് ഇൻസ്ട്രുമെന്റേഷൻ ഡിസ്പ്ലേകളുടെ തിരഞ്ഞെടുത്ത ദൃശ്യ റെക്കോർഡുകളാണ് പെന്റഗൺ UFO വീഡിയോകൾ. 2017 മുതൽ UFOകൾ ഔദ്യോഗികമായി ഡോക്യുമെന്റ് ചെയ്യുന്നതിനായി ചിത്രീകരിക്കപ്പെടുന്ന വീഡിയോകൾ മാധ്യമങ്ങളിൽ വ്യാപകമായ കവറേജിന് വിഷയമായിരുന്നു. ഇത്തരത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു UFO വീഡിയോ ദൃശ്യത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഗോ ഫാസ്റ്റ്. ഇതേ രീതിയിലുള്ള നിരവധിയായ വീഡിയോ ദൃശ്യങ്ങൾ അമേരിക്കൻ ബഹിരാകാശ സംഘടനയുടെ കൈവശമുണ്ട്. ഇവയെ ലോകത്താകമാനമുള്ള ശാസ്ത്ര സംഘടനകൾ വിലയിരുത്തുകയും പഠനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു ഇത്. നമ്പർ 2, ഫ്ലിർ 1. 2004 നവംബർ 14 രേഖപ്പെടുത്തിയിരിക്കുന്ന UFOയുടെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിന് നൽകിയിരിക്കുന്ന പേരാണ് ഫ്ലിർ 1 എന്നത്. സാന്റിയാഗോ തീരത്തിന് സമീപത്തുകൂടി അതിവേഗം സഞ്ചരിക്കുന്ന നിലയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. US നേവിയുടെ റഡാർ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഇതത്ര വേഗതയിലല്ല സഞ്ചരിക്കുന്നത് എങ്കിലും അത്ര കൃത്യമായ രീതിയിൽ ഇതിനെ പിന്തുടരുവാനോ ദൃശ്യങ്ങൾ രേഖപ്പെടുത്തുവാനോ സാധിച്ചിരുന്നില്ല. എങ്കിലും ഇതിനെ ആസ്പദമാക്കി നിരവധിയായ പഠനങ്ങൾ പിന്നീട് നടത്തുകയുണ്ടായി. എങ്കിലും ഇത് ഏത് രീതിയിലുള്ള വസ്തുവാണെന്നോ അത് എങ്ങനെ രൂപം കൊണ്ടുവെന്നോ ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. നമ്പർ 1, ജിംബാൽ. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് കണ്ടെത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്ത മറ്റൊരു അജ്ഞാത വസ്തുവിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫ്ലോറിഡയ്ക്ക് സമീപത്തുള്ള ഭൂപ്രദേശത്തിലൂടെ കടന്നുപോകുന്ന രീതിയിലാണ് ഈ വസ്തുവിനെ കാണുവാൻ സാധിച്ചത്. 2015 ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫ്ലോറിഡ തീരത്തിനടുത്തുള്ള കിഴക്കൻ കടൽ തീരത്ത് ആണവ വിമാന വാഹിനി കപ്പൽ USS തിയേഡർ റൂസ്വെൽറ്റിൽ നിന്നും നേവി ഫൈറ്റർ ജെറ്റിലെടുത്ത ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നേവി ഈ ദൃശ്യങ്ങൾ നാസയ്ക്ക് കൈമാറുകയും ഇവർ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഫ്ലോറിഡയിൽ ഈ തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ദുരൂഹതകളാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.